എല്ലാവർക്കും മല്ലു മെഡിക്കോസ് ലോഞ്ചിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വീണ്ടും ബാക്ടീരിയോളജിന്ന് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കാൻ പോകുന്ന ഓർഗാനിസം പ്രോട്ടിയസ് എന്ന് പറയുന്ന ഓർഗാനിസമാണ്. അപ്പം നമുക്ക് പ്രോട്ടിയസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ പ്രോട്ടിയസ് എൻട്രോബാക്ടീരിയേഷ്യ എന്ന് പറയുന്ന വലിയ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലബ്ഷെല്ല എന്ന് പറയുന്ന ബാക്ടീരിയയും ഇതേപോലെ എൻട്രോബാക്ടീരിയേഷ്യ എന്ന് പറയുന്ന ആ ഫാമിലിയിലെ മെമ്പറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു ട്രൈബ് തന്നെയാണ് ട്രൈബ് പ്രോട്ടിയെ. ഈ ട്രൈബ് പ്രോട്ടിയെ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന മൂന്ന് ഓർഗാനിസംസിൽ ഒരെണ്ണമാണ് പ്രോട്ടിയസ്. മൂന്ന് ഓർഗാനിസത്തിൻ്റെ പേര് ഒന്ന് പ്രോട്ടിയസ്, ഒന്ന് പ്രൊവിഡൻഷ്യ, ഒന്ന് മോർഗനല്ല. അപ്പോൾ എൻട്രോബാക്ടീരിയേഷ്യ എന്ന് പറയുന്ന ഫാമിലിയിലെ മെമ്പേഴ്സിനെ നമ്മൾ സാധാരണഗതിയിൽ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണോ നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണോ എന്നുള്ള കാറ്റഗറിയിൽ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. അപ്പോൾ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആയിട്ടുള്ള ഓർഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ ഫെർമെൻ്റ് ചെയ്ത് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് പിങ്ക് കളർ കോളനീസ് ആയിരിക്കും നമ്മുടെ മെക്കോങ്കി അകാല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാൻസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ക്ലബ്ഷെല്ല. ഇത് കൂടാണ്ട് എസ്ട്രേഷ്യ കോളെ, എൻട്രോബാക്ടോ, സിട്രോബാക്ടോ എന്ന് തുടങ്ങിയ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പ്രോട്ടിയസ് പോലെയുള്ള ബാക്ടീരിയകൾ. അതായത് അവർ നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണ്. ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ ഫെർമെൻറ്റ് ചെയ്യാനുള്ള കഴിവില്ല, ലാക്ടോസ് ഫെർമെൻറ്റ് ചെയ്യാണ്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മെക്കോങ്കി അഗാർ എന്ന് പറയുന്ന അഗാറിനകത്ത് കളർലെസ് ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ കളർലെസ് കോളനീസ് ഉണ്ടാക്കുന്ന നോൺ ലാക്ടോസ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഓർഗാൻസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രോട്ടിയസ്. ഇത് കൂടാതെ സാൽമണല്ല, ഷിജല്ല തുടങ്ങിയ മറ്റനവധി ഓർഗാനിസംസും ഈ ഫാമിലിയിൽ തന്നെ ഉണ്ട്. പ്രോട്ടിയസ് എന്ന് പറയുന്ന ബാക്ടീരിയ എൻട്രോബാക്ടീരിയേഷ്യ ഫാമിലിയിലുള്ളതായതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഒരു ബാക്ടീരിയയാണ്. എൻട്രോബാക്ടീരിയേഷ്യ എന്ന് പറയുന്ന മെമ്പേഴ്സ് എല്ലാം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളാണ്, ഗ്രാം നെഗറ്റീവ് ബാസിലയാണ്. ദേ ആർ മോട്ടൈൽ ബൈ മീൻസ് ഓഫ് പെരിട്രൈക്കസ് ഫ്ലജെല്ല. നോൺ കാപ്സുലേറ്റഡ്, നോൺ സ്പോറിംഗ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് പ്രോട്ടിയസ്. പിന്നെ അവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് യൂറിയേസ് ടെസ്റ്റ്. ഏറ്റവും നമ്മൾ പ്രോട്ടിയസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് യൂറിയേസ് ടെസ്റ്റ്. പ്രോട്ടിയസ് യൂറിയേസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. പിന്നെ നമുക്ക് അവരുടെ കോളനീസിന് ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലുണ്ട്. നമ്മളതിനെ ഫിഷി ഓർഡർ എന്നാണ് പറയാറ്. സോ പ്രോട്ടിയസിൻ്റെ കോളനീസിന് ഫിഷി ഓർഡർ ഉണ്ട്. ആൻഡ് ഒബ്വിയസ്ലി എൻട്രോബാക്ടീരിയ ഫാമിലി മെമ്പേഴ്സിന് അതർ പ്രോപ്പർട്ടീസ് ആയ ദേ വിൽ റെഡ്യൂസ് നൈട്രേറ്റ് ടു നൈട്രൈറ്റ്. ഇറ്റ് ഫെർമെൻ്റ് ഗ്ലൂക്കോസ്, ബട്ട് നമ്മളിപ്പോൾ പറഞ്ഞു ഡസ് നോട്ട് ഫെർമെൻറ്റ് ലാക്ടോസ്. പ്രോട്ടിയസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഫോം എൻ എൻസൈം വിച്ച് ഇസ് കോൾഡ് ആസ് ഫിനൈൽ അലാനിൻ ഡിയാമിനേസ്. അപ്പോൾ ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് PPA ടെസ്റ്റ്. PPA ടെസ്റ്റും ഇതേപോലെ പോസിറ്റീവ് റിസൾട്ട് തരുന്ന ഒരു ഓർഗാനിസമാണ് പ്രോട്ടിയസ്. അപ്പോൾ പ്രോട്ടിയസിൻ്റേത് എന്ന് നമ്മൾ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്കലി നമുക്ക് എപ്പോൾ ചോദിച്ചാലും ഓർത്ത് വെക്കേണ്ട കാര്യമാണ് പ്രോട്ടിയസ് വന്നിട്ട് നോൺ ലാക്ടോസ് ഫെർമെൻറ്ററാണ്. യൂറിയസ് എന്നൊരു പറഞ്ഞൊരു ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഓർഗാനിസമാണ്. അതേപോലെ തന്നെ PPA എന്ന് പറയുന്ന ടെസ്റ്റും പോസിറ്റീവ് തരുന്ന ഒരു ഓർഗാനിസമാണ് പ്രോട്ടിയസ്. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പം എങ്ങനെയാണ് പ്രോട്ടിയസ് എന്നുള്ള വേർഡ് വന്നത് എന്നുള്ളതിനൊക്കെ കുറച്ച് ഹിസ്റ്ററി ഉണ്ട്. അതായത് നമ്മുടെ പണ്ട് കാലത്തുള്ള ഒരു സീ ഗോഡായിരുന്നു പ്രോട്ടിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീ ഗോഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഴ്സറ്റൈൽ ആയിരുന്നു ആൻഡ് കേപ്പബിൾ ഓഫ് അസ്യൂമിങ് മെനി ഡിഫറെൻറ്റ് ഫോംസ്. ഷേപ്പ് മാറാൻ കഴിവുള്ളൊരു ഗോഡായിരുന്നു ഈ പ്രോട്ടിയസ് എന്ന് പറയുന്നത്, ഏർലി സീ ഗോഡ് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഷേപ്പ് മാറാൻ കഴിവുണ്ട് എന്നുള്ള പ്രോപ്പർട്ടി ഈ ബാക്ടീരിയയ്ക്ക് ഉണ്ട് ഒരു പരിധിവരെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാക്ടീരിയയ്ക്ക് പ്രോട്ടിയസ് എന്ന ലേറ്റർ ഇതിൻ്റെ ഡിസ്കവർ ഇൻവെൻറ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് പേര് കൊടുത്തത്. അപ്പോൾ ഷേപ്പ് മാറാൻ കഴിവുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലിയോമോർഫിസമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ബാസിലയാണെന്ന് പറയുന്നെങ്കിലും നമ്മൾ കൾച്ചർ പ്ലേറ്റ്സിൽ അതിൻ്റെ ഗ്രോത്തിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട്. നമ്മളതിനെ സ്വാമിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ഷേപ്പിൽ വളരെ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ പ്ലിയോമോർഫിസം കാണിക്കുന്ന ഒരു ഓർഗാനിസം ആയതുകൊണ്ടാണ് നമ്മളിതിന് പ്രോട്ടിയസ് എന്നുള്ള പേര് ഇതിൻ്റെ ഇൻവെൻ്റർ ഇട്ടത്. പ്രോട്ടിയസ് വന്നിട്ട് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ നേച്ചറാണ്. മെയിൻലി നമ്മുടെ ഇൻഡസ്റ്റർണൽ ഫ്ലോറയിൽ കമൻസാൽസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസ് ആണ്. ആൻഡ് ഓൾസോ ദേ ആർ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻസ്. നമ്മുടെ കമൻസാൽ ഫ്ലോറ ആയിട്ടുള്ള ഈ പറയുന്ന പ്രോട്ടിയസ് കോളനിൽ നിന്നും മാറി മറ്റുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോഴാണ് അവർ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജനായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയും അതേപോലെ തന്നെ നോസോകോമിൽ ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാക്കുന്നവരായിട്ട് മാറുന്നത്. എസ്പെഷ്യലി ഈ പറയുന്ന പ്രോട്ടിയസ് ഉണ്ടാക്കുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് വിൽ ഫൈനലി എൻഡ് അപ്പ് ഇൻ റീനൽ സ്റ്റോൺസ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റോൺസ് ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് കോസസ് സം ഓഫ് ദ പയോജെനിക് ഇൻഫെക്ഷൻസ്. പസ് ഫോമിംഗ് ഇൻഫെക്ഷൻസും ഒരു പരിധിവരെ പ്രോട്ടിയസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മേജർ സ്പീഷീസ് ഓഫ് പ്രോട്ടിയസ്? പ്രോട്ടിയസിന് മെയിൻലി നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ള രണ്ട് സ്പീഷീസാണ് പ്രോട്ടിയസ് മിറാബിലസ് ആസ് വെൽ ആസ് പ്രോട്ടിയസ് വൾഗാരസ്. പ്രോട്ടിയസ് മിറാബിലസ് ആണ് മെയിൻലി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്പീഷീസ്. വെറാസ് പ്രോട്ടിയസ് വൾഗാരസ് മിക്കവാറും ഉണ്ടാക്കുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ്.
എന്തൊക്കെയാണ് പ്രോട്ടിയസിൻ്റെ വിർലൻസ് ഫാക്ടേഴ്സ്? വിർലൻസ് ഫാക്ടർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡിസീസ് ഉണ്ടാക്കാൻ കഴിവ് കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയുടെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ വിർലൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു പ്രോട്ടിയസിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, നോസോഗോമിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, പയോജനിക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ ഫാക്ടേഴ്സാണ് നമ്മുടെ വിർലൻസ് ഫാക്ടേഴ്സ്. പ്രോട്ടിയസിൻ്റെ മേജർ വിർലൻസ് ഫാക്ടേഴ്സാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദേ ആർ മെയിൻലി യൂറിയേസ്, ഹീമോലൈസിസ്, സ്വാമിംഗ് ഗ്രോത്ത്, ഫ്ലജല്ല ഫിംബ്രിയേ ആൻഡ് പ്രോട്ടീനേസ് എൻസൈം. അപ്പോൾ നമുക്കിനി ഓരോന്നും എന്തൊക്കെയാണ് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. യൂറിയേസ്, അപ്പോൾ പ്രോട്ടിയസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിർലൻസ് ഫാക്ടർ തന്നെയാണ് അവർക്ക് യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ വിർലൻസ് ഡിറ്റർമിനേഷൻ ഫോർ കോളനൈസേഷൻ ഓഫ് യൂറിനറി ട്രാക്ട്, സ്റ്റോൺ ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പൈലോ നെഫ്രൈറ്റിസ്. അപ്പോൾ ഈ യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് കോസസ് റാപ്പിഡ് ഹൈഡ്രോളിസിസ് ഓഫ് യൂറിയ വിത്ത് ലിബറേഷൻ ഓഫ് അമോണിയ. യൂറിയയിൽ യൂറിയേസ് എൻസൈം ആക്ട് ചെയ്യുമ്പോൾ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദസ് ഇൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വിത്ത് പ്രോട്ടിയസ് ദ യൂറിൻ ബിക്കം മച്ച് മോർ ആൽക്കലൈൻ, പ്രൊഡ്യൂസിങ് സ്റ്റോൺ ഫോർമേഷൻ. അപ്പോൾ നോർമലി നമ്മുടെ യൂറിനകത്തുള്ള യൂറിയയിൽ ഈ പറയുന്ന യൂറിയേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് അതിനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അമോണിയ നമ്മുടെ യൂറിനിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ യൂറിൻ ആൽക്കലൈൻ ആയി മാറും. ആസ് എ റിസൾട്ട് ആൽക്കലൈൻ യൂറിനിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പലതരത്തിലുള്ള സ്റ്റോൺസ് ഫോം ചെയ്യുന്നതിലായിരിക്കും യൂറ്റിഐ വിത്ത് പ്രോട്ടിയസ് എൻഡപ്പ് ചെയ്യുക. നെക്സ്റ്റ് അവരുടെ വിർലൻസ് ഫാക്ടറാണ് ഫിംബ്രിയെ. ഫിംബ്രിയെ നമുക്കറിയാം ഓർഗൻസ് ഫോർ അറ്റാച്ച്മെൻറ്റ് ഓർ അഡഹഷൻ ആണ്, തിൻ ഹെയർ ലൈക്ക് ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ്. ആൻഡ് ദേ ഓൾസോ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ വിർലൻസ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആൻഡ് ഹാസ് എ റോൾ ഇൻ കോളനൈസേഷൻ ഓഫ് അപ്പർ പാർട്ട് ഓഫ് യൂറിനറി ട്രാക്ട്. അപ്പോൾ ഈ പ്രോട്ടിയസിനെ യൂറിനറി ട്രാക്ടിൻ്റെ അപ്പർ പാർട്ടിൽ കോളനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടിയസിൻ്റെ ഫിംബ്രിയ ആണ്. ആൻഡ് ദെയർ പ്രസൻസ് കോറിലേറ്റ്സ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പൈലോ നെഫ്രൈറ്റിസ്. അപ്പോൾ ഈ പ്രോട്ടീസ് ഉണ്ടാക്കുന്ന സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷനായ പൈലോ നെഫ്രൈറ്റിസ് അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നീസ് ഓർ നെഫ്രോൺസ് ഉണ്ടാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പരിധി വരെ അവരുടെ ഫിംബ്രിയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഹീമോലൈസിൻസ്. പ്രോട്ടീസ് ചില തരത്തിലുള്ള ഹീമോലൈസിൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ വിർലൻസ് ഫാക്ടർ. അപ്പോൾ മെയിനായിട്ട് പ്രോട്ടീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീമോലൈസിൻസ് ആണ് എച്ച് പി എം എ ആൻഡ് എച്ച് എൽ വൈ എ, വിച്ച് ബോത്ത് ഓഫ് ദം ആർ സൈറ്റോടോക്സിക് ഫോർ വെറൈറ്റി ഓഫ് സെൽ ടൈപ്സ് ആൻഡ് ടുഗെദർ വിത്ത് യൂറിയേസ് ദ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സെൽ ഇൻവേഷൻ ആസ് വെൽ ആസ് ഇൻറ്റേർണലൈസേഷൻ. അപ്പോൾ ഈ ഹീമോലൈസിൻസിന് ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റുമെന്ന് ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടില്ല. ബട്ട് ദിസ് ഹീമോലൈസിൻസ് ടുഗെദർ വിത്ത് യൂറിയേസ്, യൂറിയേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ കൂടെ ചേർന്നിട്ട് ദേ ഹാവ് റോൾ ഇൻ സെൽ ഇൻവേഷൻ ആസ് വെൽ ആസ് ഇൻറ്റേർണലൈസേഷൻ. ഇപ്പോൾ ഹീമോലൈസിൻസും അതേപോലെ തന്നെ യൂറിയേസും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് പ്രോട്ടിയസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സ്പീഷീസിൽ ഒരു സ്പീഷീസായ പ്രോട്ടിയസ് മിറാബിലിസിലാണ്. പ്രോട്ടിയസ് വൾഗാരിസിൽ ഹീമോലൈസിൻസും അതേപോലെ തന്നെ യൂറിയേസ് എൻസൈമിൻ്റെ അളവും കുറവാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പരിധി വരെ പ്രോട്ടിയസ് മിറാബിലിസിനാണ് കൂടുതൽ വിർലൻസ് ഉള്ളത് പ്രോട്ടിയസ് വൾഗാരിസിനെ വെച്ച് കമ്പയർ ചെയ്യും. നെക്സ്റ്റ് വണ്ണാണ് പ്രോട്ടിനേസ്. സോ ഈ പ്രോട്ടീനേസ് എന്താ ചെയ്യുക, ദ ഡീഗ്രേഡ് ആൻറ്റി ബാക്ടീരിയൽ പെപ്റ്റൈഡ്സ് ഇൻ ഇന്നേറ്റ് ഡിഫൻസ് സിസ്റ്റം. നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പെപ്റ്റൈഡ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പ്രോട്ടീസ് ഉണ്ടാക്കുന്ന പ്രോട്ടീനേസ്. അതേപോലെ തന്നെ ദേ വിൽ റിസൾട്ട് ഇൻ ജനറേഷൻ ഓഫ് പ്രോഡക്ട്സ് ലൈക്ക് ഗ്ലൂട്ടമിൻ ടു ഇൻഡ്യൂസ് സ്വാമിംഗ് ഓഫ് ദ സെൽസ്. അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻറ്റിജനിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോട്ടീസ് ആണ്. അപ്പോൾ ഈ പറയുന്ന പ്രോട്ടിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് മെയിൻലി രണ്ട് ആൻറ്റിജൻസ് ഉണ്ട്. വൺ ഇസ് കോൾഡ് ആസ് തെർമോസ്റ്റേബിൾ ഓ ആൻറ്റിജൻ, വിച്ച് ഈസ് സൊമാറ്റിക് ആൻറ്റിജൻ പ്രസൻറ്റ് ഓൺ ദ സർഫസ്, ആൻഡ് അനദർ വൺ ഇസ് തെർമോസ്റ്റേബിൾ എച്ച് ആൻറ്റിജൻ, വിച്ച് ഇസ് ഫ്ലജല്ലർ ആൻറ്റിജൻ, വിച്ച് ഇസ് പ്രസൻറ്റ് ഓൺ ദ ഫ്ലജല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ് പ്രോട്ടിയസിന് പല സീറോ ടൈപ്പുകളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സൊമാറ്റിക് ഒ ആൻറ്റിജനിൽ തന്നെ പ്രോട്ടിയസ് വൾഗാരസിൻ്റെയും മിറാബിലിസിൻ്റെയും ചില സ്ട്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒ ആൻറ്റിജൻ റിക്കറ്റ്സിയകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് ഒരു പരിധി വരെ റിക്കറ്റ്സിൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റായ വീൽ ഫിലിക്സ് ടെസ്റ്റിൽ പ്രോട്ടിയസ് വൾഗാരസിൻ്റെയും പ്രോട്ടിയസ് മിറാബിലിസിൻ്റെയും ഒ ആൻറ്റിജൻസ് യൂസ് ചെയ്യാറുണ്ട്. OX19, OX2, അതാണ് നമ്മൾ നെക്സ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ദീസ് പ്രോട്ടിയസ് സ്ട്രെയിൻസ് ആർ യൂസ്ഡ് ഇൻ എഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് വിച്ച് ഇസ് കോൾഡ് ആസ് വീൽ ഫിലിക്സ് ഫോർ സെറം ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് റിക്കറ്റ്സിയെ ഓഫ് ദ ടൈഫസ് ആൻഡ് സ്പോട്ടഡ് ഫീവർ ഗ്രൂപ്പ്സ്. കാരണം റിക്കറ്റ്സിയുടെ ആൻറ്റിജൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ആൻറ്റിജൻസ് റിക്കറ്റ്സിയുടെ ആൻറ്റിജൻസുമായിട്ട് ക്രോസ് റിയാക്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ പ്രോട്ടീസിൻ്റെ ആൻറ്റിജൻസ് യൂസ് ചെയ്തിട്ട് റിക്കറ്റ്സിൽ ആൻറ്റിബോഡീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്
ചെയ്യുന്നത് വിൽഫിലിക്സ് ടെസ്റ്റിനകത്ത്. അപ്പോൾ ഈ പ്രോട്ടിയസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ഫിംബ്രിയയുടെ ഹെൽപ്പോടുകൂടി നമ്മുടെ ഹോസ്റ്റ് ടിഷ്യൂലേക്ക് അവർ അഡ്ഹെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രോട്ടിയസ് എങ്ങനെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ള പത്തോഫിസിയോളജിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവരുടെ മെയിൻലി പത്തോഫിസിയോളജിയിൽ നമ്മുടെ ഹോസ്റ്റ് ടിഷ്യൂലേക്ക് ഇൻവേഡ് ചെയ്യാൻ അഥവാ അറ്റാച്ച് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന വിർലൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫിംബ്രി അഥവാ പൈലയാണ്. അപ്പോൾ ഈ പറയുന്ന പൈല അഥവാ ഫിംബ്രിയയുടെ ടിപ്പിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽസാണ് ഇവർ ഒരു പരിധി വരെ ഹോസ്റ്റ് ടിഷ്യൂലേക്ക് അറ്റാച്ച് ചെയ്യാൻ, എസ്പെഷ്യലി യൂറിനറി ട്രാക്ട് എൻഡോത്തിലത്തിലേക്കൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന അറ്റാച്ച്മെൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രോട്ടിയസ് അവരുടെ മറ്റുള്ള വിർലൻസ് ഫാക്ടേഴ്സായ യൂറിയേസ് പ്രൊഡക്ഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. അപ്പോൾ യൂറിയേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ യൂറിനിലുള്ള യൂറിയേനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും സോ യൂറിനെ നമ്മൾ ആൽക്കലൈൻ ആയി മാറ്റുകയും ചെയ്യുന്നു. ആൽക്കലൈൻ ആയിട്ടുള്ള യൂറിൻ ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ലീഡ് ടു സ്ട്രുവൈറ്റ് സ്റ്റോൺ ഫോർമേഷൻ. ഇപ്പോൾ യൂറിൻ ആൽക്കലൈൻ ആയിട്ട് മാറുമ്പോൾ ദർ ഇസ് ചാൻസ് ഫോർ സ്ട്രുവൈറ്റ് സ്റ്റോൺ ഫോർമേഷൻ. സ്ട്രുവൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ മിനറൽ പ്രൊഡ്യൂസ്ഡ് ബൈ മെനി ഓഫ് ദ ബാക്ടീരിയ. അപ്പോൾ ഇത്തരത്തിൽ യു ടി ഐ കോസ്ഡ് ബൈ പ്രോട്ടിയസ് വിൽ എൻഡ് റിസൾട്ട് ഇൻ സ്ട്രുവൈറ്റ് സ്റ്റോൺ ഫോർമേഷൻസ്. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ നമ്മൾ ഒന്നും കൂടെ ചെറുതായിട്ട് എഴുതിയേക്കുന്നതാണ്. യൂറിയനെ യൂറിയേസ് എൻസൈം കൺവേർട്ട് ഇൻ ടു അമോണിയ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോട്ടീസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ്? നമ്മൾ ജനറലി പറഞ്ഞു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും, അതിൻ്റെ തന്നെ പല എക്സ്ട്രീമിറ്റീസ് ഉണ്ട്. മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആവാം, ഇനി സിവിയർ ആയിട്ടുള്ള പൈലോനെഫ്രൈറ്റിസ് പോലെ എൻഡപ്പ് ചെയ്യാം, ഇനി ഒരു പരിധി വരെ പസ് ഫോമിങ് ഇൻഫെക്ഷൻസ് അഥവാ പയോജനിക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ യുറേത്രൈറ്റിസ് ഉണ്ടാക്കാം, വിച്ച് മീൻസ് ഇൻഫെക്ഷൻ ഓഫ് യുറേത്ര. സിസ്റ്റൈറ്റിസ് ഉണ്ടാക്കാം, ഇൻഫ്ലമേഷൻ ഓഫ് ബ്ലാഡർ. പൈലോനെഫ്രൈറ്റിസ് ഉണ്ടാക്കാം, വിച്ച് മീൻസ് ഇൻഫെക്ഷൻ ഓഫ് ദ നെഫ്രോൺസ് ഓഫ് ദ കിഡ്നി. അപ്പോൾ ഈ പറയുന്ന പൈലോനെഫ്രൈറ്റിസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ പൈലോനെഫ്രൈറ്റിസ് ഒക്കെ ഉണ്ടായിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ കൂടെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദർ വിൽ ബി ഫ്ലാങ്ക് പെയിൻ, നോസിയ, വോമിറ്റിംഗ്, ഫീവർ, കോസ്റ്റോ വെട്രിബിൾ ആംഗിൾ ടെൻഡർനെസ്, ഹെമച്യൂറിയ, പയൂറിയ, ഇതുപോലെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് പൈലോനെഫ്രൈറ്റിസ് വരുമ്പോഴത്തേക്കും ലക്ഷണങ്ങളായിട്ട് കാണാൻ പറ്റും. ഫൈനലി നമ്മൾ എങ്ങനെയാണ് ലാബ് ഡയഗ്നോസിസ് ചെയ്യാറ്? അപ്പോൾ ലാബ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണോ ഓർഗാനിസം ഉണ്ടാകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് സാമ്പിളാണ് ലാബിൽ വരുന്നത് എന്നുള്ളത്. മെജോറിറ്റി ഓഫ് ദ കേസസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു മിഡ് സ്ട്രീം യൂറിൻ ആയിരിക്കും നമ്മുടെ ലാബിൽ സാമ്പിളായിട്ട് വരിക. ഇനി പയോജനിക് ഇൻഫെക്ഷൻസ് ആണെങ്കിലോ പസ് ആസ്പിറേറ്റ് ആയിരിക്കും സാമ്പിളായിട്ട് നമ്മുടെ ലാബിൽ വരുന്നത്. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇറ്റ് ഷുഡ് ബി റീച്ചിങ് ഇൻ അവർ ലാബ് ഇൻ സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സ് ആൻഡ് സാമ്പിൾ ഷുഡ് ബി കളക്ടഡ് ഇൻ എ അസെപ്റ്റിക് മാനർ. എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ ഉണ്ടാവാൻ പാടില്ല. വിത്തിൻ വൺ അവർ തന്നെ സാമ്പിൾ ലാബിൽ എത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ സാമ്പിൾ ലാബിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ചെയ്യും, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഗ്രാം സ്റ്റെയിൻ ആണ്. ഗ്രാം സ്റ്റെയിനിൽ നമ്മൾ പറഞ്ഞു എൻട്രോബാക്ടറേഷ്യയുടെ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ഗ്രാം നെഗറ്റീവ് ബാസിലയാണ്, ഷോർട്ട് ഗ്രാം നെഗറ്റീവ് ബാസിലയാണ് പ്രോട്ടിയസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റിംഗ് മീഡിയയിലേക്കൊക്കെ സാമ്പിൾ ഇനോക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് ബ്ലഡ് അഗാർ, മെക്കോങ്കി അഗാർ, അതേപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ യൂറിൻ സാമ്പിളിന് വേണ്ടിയിട്ട് ക്ലഡ് അഗാർ, സിസ്റ്റീൻ ലൈസീൻ ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യൻറ്റ് അഗാർ എന്ന് പറയുന്ന അഗാറും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ അഗാറിലും എങ്ങനെയാണ് പ്രോട്ടിയസിൻ്റെ ഗ്രോത്ത് എന്ന്. ബ്ലഡ് അഗാറിൽ വന്നിട്ട് പ്രോട്ടിയസ് മിറാബിലസും പ്രോട്ടിയസ് വൾഗാരിസും ഏത് സ്പീഷീസും ആയിക്കോട്ടെ, രണ്ട് പേരും നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ടിപ്പിക്കൽ കോളനി ആയിട്ട് പ്ലേറ്റിൽ കാണാൻ പറ്റില്ല. അതായത് ദേ ഡു നോട്ട് ഫോം ഡിസ്റ്റിങ്റ്റീവ് കോളനീസ് ഓൺ ബ്ലഡ് അഗാർ നമുക്ക് പറയാം. അപ്പോൾ കോളനി എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെയാണെന്ന് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് ഒരു ഷേപ്പ് ഇല്ല, മാർജിൻ ഇല്ല, ബോർഡർ ഇല്ല, അത്തരത്തിലൊരു ഗ്രോത്താണ് ബ്ലഡ് അഗാർ പ്ലേറ്റിൽ പ്രോട്ടിയസ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വാമിങ് ഗ്രോത്ത്. സോ പ്രോട്ടിയസിന് ബ്ലഡ് അഗാർ എന്ന് പറയുന്ന മീഡിയത്തിൽ ഉണ്ടാവുന്ന കോളനീസ് വിൽ ബി സ്വാമിങ്, സ്വാമിങ് ഗ്രോത്താണ് ഉണ്ടാവുന്നത്. സോ സ്വാമിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫോർമേഷൻ ഓഫ് കോൺസെൻട്രിക് സോൺസ് ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത് able to cover the whole surface of solid culture medium as a consequence of the organism's active motility. ഇപ്പോൾ ഈ സ്വാം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസം ആക്റ്റീവ്ലി മോട്ടലാണ്, പെരിട്രൈക്കസ് ഫ്ലജല ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതാണ് ഒരു പരിധി വരെ ഇവരെ സ്വാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻഹിബിറ്ററി ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉള്ള ഒരു മീഡിയയിലും ഇതേപോലെ സ്വാമിങ് ഉണ്ടാക്കിയില്ല. അപ്പോൾ ബ്ലഡ് അഗാർ ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യാത്തൊരു മീഡിയയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വാം ചെയ്യുന്നത്. ഈ സ്ലൈഡിൽ കാണുന്നത് സ്വാമിങ് ഗ്രോത്ത് ഓഫ് പ്രോട്ടിയസിൻ്റെ പിക്ചറാണ്, ബ്ലഡ് അഗാർ പ്രോട്ടിയസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നുള്ളത്. ഇത്തരത്തിൽ സ്വാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ കോളനി പിക്കപ്പ് ചെയ്യാനും അതേപോലെ ബാക്കി ബയോകെമിക്കൽ പ്രോസസ്സിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും ഇൻഡിവിജ്വൽ കോളനി വേണം.
അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ആൻറ്റി സ്വാമിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. സ്വാമിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി സ്വാമിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യാം. സോ എന്തൊക്കെയാണ് ആൻറ്റി സ്വാമിങ് ഏജൻറ്റ്സ്? നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമ്മുടെ അഗാറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക. നോർമലി 2% ആയിരിക്കുള്ള അഗാറിൻ്റെ കോൺസെൻട്രേഷൻ, ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ് ടു 3-4%. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വാമിങ് പ്രിവെൻറ്റ് ആവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഹിബിറ്ററി ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അഗാറിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ സ്വാമിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് എത്തനോൾ ആഡ് ചെയ്യാം 5.5% എത്തനോൾ, ബോറിക് ആസിഡ് ആഡ് ചെയ്യാം 0.1%, ആൻഡ് വി ക്യാൻ ഓൾസോ ഇൻകോപ്പറേറ്റ് ബൈൽ സോൾട്ട്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പോൾ ഈ ബൈൽ സോൾട്ട് ഉള്ള ഒരു മീഡിയമാണ് മെക്കോങ്കി അഗാർ, അതുകൊണ്ടാണ് മെക്കോങ്കി അഗാറിൽ പ്രോട്ടിയസ് സ്വാം ചെയ്യാണ്ട് ഇൻഡിവിജ്വൽ കോളനീസ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് കിട്ടുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ഇൻഹിബിറ്ററി ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്താൽ നമ്മുടെ ബ്ലഡ് അഗാറിലെ സ്വാമിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓൾസോ ആക്ടിവേറ്റഡ് ചാർക്കോൾ വിൽ ഇൻഹിബിറ്റ് സ്വാമിങ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ മോട്ടിലിറ്റി. അപ്പോൾ സ്വാമിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഡൈൻസ് ഫിനോമിനൻ. എന്താണ് പ്രോട്ടിയസിൻ്റെ ഡൈൻസ് ഫിനോമിനൻ? വെൻ 2 ഐഡൻറ്റിക്കൽ പ്രോട്ടിയസ് കൾച്ചേഴ്സ് ആർ ഇനോക്കുലേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ സെയിം പ്ലേറ്റ് ഓഫ് എ നോൺ ഇൻഹിബിറ്ററി മീഡിയം, ദ റിസൾട്ടിങ് സ്വാമിങ് ഓഫ് ഗ്രോത്ത് കോളസിസ് വിത്തൗട്ട് സൈൻസ് ഓഫ് ഡിമാർക്കേഷൻ. എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള രണ്ട് പ്രോട്ടിയസ് സ്ട്രെയിൻസ് നമ്മൾ ബ്ലഡ് അഗാർ പ്ലേറ്റിൽ, ഏത് പ്ലേറ്റും ആവാം, നോൺ ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഏതൊരു പ്ലേറ്റിലും ഇനോക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് സ്വാം ചെയ്യുമല്ലോ. അപ്പോൾ ഈ സ്വാം ചെയ്യുന്ന രണ്ട് സ്വാമിങ് ഗ്രോത്തുകളും കൂടെ നമുക്ക് സെപ്പറേഷൻ ഇല്ലാണ്ട് ഫ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ ഡൈൻസ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈൻസ് ഫിനോമിനകത്ത് രണ്ട് സ്വാമിങ് ഗ്രോത്തുകളും നമ്മൾ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ആ രണ്ട് സ്ട്രെയിൻസും ഐഡൻറ്റിക്കൽ ആണെന്നാണ്. ഇനി രണ്ട് സ്ട്രെയിൻസും നോൺ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ട് പേരും ചെയ്യുന്ന സ്വാമിങ് ഒരു കാരണവശാലും ഫ്യൂസ് ചെയ്യില്ല. ആ രണ്ട് സ്വാമിങ്ങിൻ്റെയും ഇടയ്ക്കായിട്ട് കറക്റ്റായിട്ടൊരു ലൈൻ ഓഫ് സെപ്പറേഷൻ കാണാം. അതുകൊണ്ട് തന്നെ രണ്ടും കമ്പൈൻ ചെയ്തിട്ടായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നോൺ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രെയിൻസ് നമുക്ക് ഡൈൻസ് ഫിനോമിന വഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിനകത്തൊക്കെ രണ്ട് സ്ട്രെയിൻസ് ഒരേ സ്ട്രെയിൻസ് ആണോ, രണ്ട് സ്ട്രെയിൻസ് ഐഡൻറ്റിക്കൽ ആണോ നോൺ ഐഡൻറ്റിക്കൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീസിന് വേണ്ടിയിട്ട് ഈ ഡൈൻസ് ഫിനോമിനൻ ഒരു പരിധി വരെ യൂസ് ചെയ്യുക. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഫ്യൂസ് ചെയ്യും, നോൺ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ രണ്ട് പേരും തമ്മിൽ കറക്റ്റായിട്ട് ഒരു സെപ്പറേറ്റിംഗ് ലൈൻ ഓഫ് ഡിമാർക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ലൈഡിൽ ഞാൻ ഇട്ടേക്കുന്നത് പ്രോട്ടിയസിൻ്റെ ഡൈൻസ് ഫിനോമിനൻ ഐഡൻറ്റിക്കൽ സ്ട്രെയിനും നോൺ ഐഡൻറ്റിക്കൽ സ്ട്രെയിനിൻ്റെ പിക്ചേഴ്സ് ആണ്. ഇനി മൂവിങ് ടു മെക്കോങ്കി അഗാർ, നമ്മൾ പറഞ്ഞു നോൺ ഇൻഹിബിറ്ററി ആയിട്ടുള്ള മീഡിയത്തിലെ പ്രോട്ടിയസ് സ്വാം ചെയ്യുള്ളൂ. അപ്പം മെക്കോങ്കി അഗാറിൽ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ആയിട്ടുള്ള ബയൽ സോൾട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രോട്ടിയസ് സ്വാം ചെയ്യില്ല. അപ്പോൾ പ്രോട്ടിയസിൻ്റെ കോളനീസ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ നോൺ ലാക്ടോസ് ഫെർമെൻ്റർ ആണ്, അതുകൊണ്ട് തന്നെ പെയിൽ കളർലെസ് കോളനീസ് ആയിരിക്കും പ്രോട്ടിയസ് മെക്കോങ്കി അഗാറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂവിങ് ടു ബയോകെമിക്കൽ ടെസ്റ്റ്, നമുക്ക് എല്ലാ ബയോകെമിക്കൽ ടെസ്റ്റും കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോട്ടിയസിൻ്റെ ബയോകെമിക്കൽ ടെസ്റ്റ് യൂറിയസ് തന്നെയാണ്. യൂറിയസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലോ. യൂറിയസ് എൻസൈം യൂറിയനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൽക്ലൈൻ പിഎച്ചിനകത്ത് നമ്മുടെ ക്രിസ്റ്റൻസൻസ് യൂറിയസ് അഗാറിൻ്റെ ഇൻഡിക്കേറ്റർ പിങ്ക് കളറായിട്ട് മാറുന്നു. സോ യൂറിയസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസമാണ് പ്രോട്ടിയസ്. യൂറിയ ഈസ് ഹൈഡ്രോളൈസ് എന്നാണ് നമ്മൾ പറയാറ്. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ അഥവാ TSI അഗാറിനകത്ത് പ്രോട്ടിയസിൻ്റെ ഗ്രോത്ത് വന്നിട്ട് ആൽക്ലൈൻ സ്ലാൻഡ് ആയിരിക്കും. അസിഡിക് ബട്ടാണ് വിത്ത് ഗ്യാസ് വിത്ത് H2S. ആൽക്ലൈൻ സ്ലാൻഡ് അസിഡിക് ബട്ട് വിത്ത് ഗ്യാസ് വിത്ത് H2S. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസമാണ് പ്രോട്ടിയസ്. അതുകൊണ്ട് ബട്ട് പോർഷൻ മൊത്തത്തിൽ ബ്ലാക്ക് കളറിലുള്ള ഡിപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇൻഡോൾ ടെസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് പ്രോട്ടിയസിൻ്റെ സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റാണ്. പ്രോട്ടിയസ് വൾഗാരിസിനെയും മിറാബിലിസിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻഡോൾ ടെസ്റ്റ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ പ്രോട്ടിയസ് മിറാബിലിസ് വന്നിട്ട് ഇൻഡോൾ ടെസ്റ്റ് നെഗറ്റീവാണ്, പ്രോട്ടിയസ് വൾഗാരിസ് ഇൻഡോൾ ടെസ്റ്റ് പോസിറ്റീവാണ്. ഓക്സിഡേസ് ടെസ്റ്റ് നമുക്കറിയാം, പ്രോട്ടിയസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഓക്സിഡേസ് നെഗറ്റീവാണ്. ഇനി പറയാൻ പോകുന്നത് PPA ടെസ്റ്റിനെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടിയസിൻ്റെ ഒരു സ്പെസിഫിക് ടെസ്റ്റ് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു ഫിനൈൽ അലാനിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയയാണ് പ്രോട്ടിയസ്. അതുകൊണ്ട് തന്നെ PPA ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഫിനൈൽ അലാനിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയയാണ് പ്രോട്ടിയസ്. അപ്പോൾ ഫിനൈൽ അലാനിനെ ഫിനൈൽ അലാനിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന ഈ എൻസൈം ഫിനൈൽ പൈറുവിക് ആസിഡും അമോണിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിനൈൽ പൈറുവേക്ക് ആസിഡ് നമ്മുടെ ഫെറിക് അയോൺസ്, നമ്മൾ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് PPA ട്യൂബിലേക്ക്. ഈ ഫെറിക് അയോൺസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നല്ല ഗ്രീൻ കളർ ഫോം ചെയ്യും. അതാണ് PPA ടെസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. സോ PPA ടെസ്റ്റ് വന്നിട്ട് പ്രോട്ടിയസ് പോസിറ്റീവ് ആയിരിക്കും.
അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഞാൻ പ്രോട്ടിയസ് മെറാബിലിസിനെയും വൾഗാരിസിനെയും പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ടേബിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ടേബിളായിട്ട് കൊടുത്തു എന്ന് മാത്രം. സോ ലാസ്റ്റ് സ്ലൈഡ് ഇസ് അബൌട്ട് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ എങ്ങനെയാണ് പ്രോട്ടിയസ് ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാറ്? അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് തന്നെയാണ് പ്രോട്ടിയസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ബട്ട് പെൻസിലിൻ ജി, ഓക്സാസിലിൻ പോലെയുള്ള ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് പ്രോട്ടിയസ് എപ്പോഴും റെസിസ്റ്റൻസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്യാറില്ല. വേറെ അമിനോഗ്ലൈക്കോസൈഡ്സ്, സെപ്ട്രിയാക്സോൺ, ഫ്ലൂഡോക്രിനോലോൺ, ട്രൈ മെത്രോപ്രിൻ, സൾഫ് മെത്തോക്സിസോൾ കോമ്പിനേഷൻ, ഇതൊക്കെയാണ് പ്രോട്ടിയസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടിയസിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കാണാം. ബൈ.